Bing 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 bing. ചേട്ടോ പത്രം വന്നു, പത്രം പത്രം ആഞ്ഞിട്ടേക്ക് പോ. അല്ല ചേട്ടൻ എന്താ ഈ പെണ്ണുങ്ങളുടെ ഉടുപ്പ് കൂട്ടണ പറഞ്ഞേ? ചേട്ടൻ ഒരു പാവാട അല്ലാതെ വേറെ നോണല്ലേ? ഒരു നൈറ്റ് ചേട്ടൻ വന്നേക്കണു. എടാ അത് പാവാട അല്ലടാ, നിനക്കൊന്നും ഇത് പറയാൻ മനസ്സിലാക്കില്ല. നീ പോ പോ. ഇപ്പത്തെ പിള്ളേരൊരു കാര്യം. എടി വിൻസി, ആ പിള്ളേരെ അടി ഉണ്ടാക്കാൻ കണ്ടില്ല എടി വിൻസി. എടി നീ അവരോട് നിർത്താൻ പറഞ്ഞേ? ഓ അത് ഞാൻ പറഞ്ഞതൊന്നും കേൾക്കത്തില്ലേ? അല്ല അച്ഛാൻ എന്തിനാ എപ്പോഴും ഈ സാധനം ഇട്ടോന്ന് പറഞ്ഞേ? അതിനൊപ്പം നിനക്കാൻ അടി, ഞാനല്ലേ ഇടുന്നേ, എനിക്കുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ. അച്ഛാൻ ഇത് പുതിയ പെണ്ണുങ്ങളെ അച്ഛൻ ഇത് രാത്രിയിലൊക്കെ ഇടുന്നതാ. ഞാൻ ക്ഷമിച്ചു, എനിക്ക് കുഴപ്പമില്ല. ഇത് രാത്രിയുള്ള ഡ്രസ്സാണ്, എനിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിനക്കെന്താണ് പ്രശ്നം? നീ പറഞ്ഞു കേട്ടാ മതി. പിന്നെ വലിയ ആളല്ലേ? ആ വലിയ ആളാടി. ഞാൻ പറഞ്ഞു കേട്ടാ മതി. കേട്ടില്ലേ, നിർത്ത ആ വഴക്ക്. ഇങ്ങനെ സാധനം നിന്നെ കൊല്ലൂടി. നീ എത്രക്കെയോ, നീ എന്താ വേണ്ടി എന്നൊക്കെ മേടിക്കുന്നു? നീ എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് വേണ്ടി മേടിച്ച സാധന നീ എങ്ങനെ എടുക്കണ്ടീ? ചേട്ടാ, ചേട്ടൻ ഇതുവരെ ഇറങ്ങിയില്ലേ? ചേട്ടൻ എന്ത് കാണിക്കുവാ? കൊറേ നേരമല്ല എന്നെ കയറി ഇരിക്കാൻ പറഞ്ഞിട്ട്. ഇത് പെണ്ണ ഞാൻ ഇറങ്ങിക്കോളാം, നീ വലിയ ഒച്ചയൊന്നും ഉണ്ടാക്കണ്ട. കുളിക്കാനും സൗകര്യം തരത്തില്ലെന്ന് വെച്ചാ കുറച്ച് കഷ്ടാണ്. അപ്പാ ചേട്ടൊരു ഫോൺ വന്നിട്ടുണ്ട്, കുറെ നേരമല്ലോ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, ഒന്ന് ഇറങ്ങിക്കേ. ആ മത്തായങ്ങളാ. ആ എന്നാ, ആ നീ പോ, നീ പോ 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 പോ. ആ അവിടെ മത്തായി ഞാനുള്ള. ഏയ് കുഴപ്പമൊന്നുമില്ല, നീ ഇപ്പം എന്നെടുക്കുവാ. ഞാനിപ്പൊ കക്കൂസി പോയിട്ട് വരുന്നത് കഴിക്കാം, നീ എന്നെടുക്കുവാ. ഞാൻ നമ്മുടെ മീശയില് ചില നരച്ചിരിക്കുന്നുണ്ട്, അതൊക്കെ കട്ടി വരുന്നു. ആണോ? പിന്നെ എന്നാണ്ട് വിശേഷം? അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ വിളിച്ചത് നമുക്ക് നാളെ ഒന്ന് കൂടിയാലോ? കൂടണേക്കെ കൊള്ളാം. കഴിഞ്ഞ പ്രാവശ്യം കൂടിയതിന്റെ ഇപ്പോഴും ഭാഗം ആന പോയിട്ടില്ല, അതുകൊണ്ട് ഹാങ്ങോവർ അങ്ങ് പോയിട്ടില്ല. അപ്പൊ നീ എന്നാ അധികമൊന്നും വേണ്ട, ഇന്ന് ചുമ്മാ നീ പെണ്ണുങ്ങൾ കുടിക്കുന്ന വായി മേടിച്ചാൽ മതി. ആ എന്നാ അതെങ്കിൽ അത് സാരില്ല. പിന്നെ എന്നാണ് വിശേഷം? പൊണ്ടാട്ടിയും പിള്ളേരൊക്കെ സുഖമല്ലേ? പിന്നെ അവർക്ക് പരമസുഖം. പിന്നെ നിനക്കൊന്നും ഡ്യൂട്ടി ഇല്ലായിരുന്നോടാ? ഡ്യൂട്ടി? ആഹാ, പിന്നെ നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? എനിക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് കരുത്താണോ വിളിച്ചേ? അല്ല അല്ല, അതുകൊണ്ടൊന്നുമല്ല, എന്നെ ചുമ്മാ വിളിച്ചതാ. നിന്റെ കളിയൊക്കെ എനിക്കറിയാൻ മേലേ. ആ അപ്പൊ പിന്നെ വിശേഷമൊന്നുമില്ല നീ വെച്ചത്? അപ്പൊ ശരി. ശരി ശരി, എന്നാ വെച്ചേക്കാം, നമുക്ക് നാളെ പറ്റുമെങ്കിൽ കാണാം. എന്നാ ശരി, പിന്നെ കാണാം. ഓക്കെ. ഇല്ലല്ല, അത് പ്രശ്നമൊന്നുമില്ല. ഇല്ലല്ല, അവിടെ ഉറപ്പാണ് പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ നീ വൈൻ മേടിച്ച് വെച്ചേക്കാം, ഞാൻ വന്നേക്കാം. ഓക്കെ. എടി നമുക്ക് നാളെ മറ്റേ മത്തായിയുടെ വീട്ടിൽ നിന്ന് പോകണം, അവിടെ ഒരു ചെറിയ പാർട്ടി വരുന്നുണ്ടെന്ന് അവരും പറഞ്ഞേ. ബീറൊന്നുമില്ല, ചുമ്മാ വൈനും മേടിച്ചു വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇപ്പോഴും ഈ പാർട്ടിക്ക് പോകണേ? അവർ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാൻ പറഞ്ഞത് കേൾക്കത്തില്ല. ആ ഇങ്ങോട്ട് ക്ഷണിക്കാൻ ഞാനാണോ പറയാത്തെ? പിന്നെ അല്ലാതെ ആരാ പറയാത്തെ? എന്നും എന്നും നോക്കിയാൽ അങ്ങോട്ട് പോകും. അല്ല നീ അല്ലേ പറഞ്ഞു നിനക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന്? നിനക്ക് കുക്ക് ചെയ്യാൻ പറ്റുവായിരുന്നു ഈ പ്രശ്നം വല്ലതും ഉണ്ടാകാമായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പൊ കുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഇപ്പൊ നോക്ക് എന്റെ കേട്ട് കടിച്ചു വരും, പിന്നെ ആരുടെ നേരത്തോടെ കടിച്ചു കയറണ്ടേ? വേറെ പണിയൊന്നുമില്ല, ഓരോരോ സാധനം ഇറങ്ങിക്കോളും. എടാ തോമസ് കുട്ടി, ഇനി എന്തിനാണ് എപ്പോഴും ഈ കുണ്ടാണ് കളിച്ചോണ്ടിരിക്കണേ? നിനക്ക് തലവേദന എടുക്കുമ്പോ നിന്റെ കണ്ണാടി എന്തി? എടാ കണ്ണാടി വെച്ചോണ്ട് എടുക്കാ, ഇനിയിപ്പൊ രണ്ട് കണ്ണാടി മേടിച്ചെന്നാ ആവോ? എന്റെ അപ്പാ ഞാൻ കളിച്ച അപ്പ അപ്പൻ എന്നാ അപ്പാ? ഞാൻ മര്യാദക്കല്ലേ കളിക്കുന്നത്? ഞാനിപ്പോ ആണ്ടോ ഇപ്പൊ ഈ കളി വീരും? എന്റെ അപ്പ ഇവൻ ചുമ്മാ നമ്പർ അടിക്കുന്നതാ അപ്പാ. ഇവൻ എല്ലാ കളിയും തോറ്റു പോയിട്ട് പിന്നെ പിന്നെ എടുക്കുവാന്നെ. നീയും ആള് മോശമല്ല, എനിക്ക് നിന്നെ അറിയാമല്ലേ. അവളൊരു കുറ്റം പറയാൻ വന്നിരിക്കുന്നു, അത് നിന്നായിരുന്നാ മതി. എന്റെ അപ്പ അപ്പ നമ്മൾ ഇന്ന് പാർട്ടിക്ക് പോകണം പറഞ്ഞോ. ആ പാർട്ടിക്ക് പോകണുണ്ട്, ഇപ്പൊ നിനക്കെന്നാ വില ചേതണ്ടാ അവിടെ ഉണ്ടായിരുന്നാ മതി. എന്നും നമ്മൾ എന്തിനാ പാർട്ടിക്ക് പോണേ? ഞാൻ ഇപ്പൊ ഇപ്പൊ കാണിച്ചാടാ. ആ ഇപ്പൊ എന്നാ കാണിക്കുന്നു? നീ എന്റെ എന്നാ എതിർത്ത് പറഞ്ഞല്ലേ എത്രക്കാരോ നിനക്കതന്നെയാണോ? ഇതിൽ ഏത് ഇടണം? അത് ഇടണം, ഇത് ഇടണം, ഇത് വേണ്ടേ? വേണ്ട. ഇച്ചായോ? ഇച്ചായൻ്റെ ഏതാ ഇച്ചായ നല്ലത്? ഈ ചുമന്നാണോ ഈ ഓറഞ്ച് കളറുണ്ടാണോ? അച്ഛ ഒന്ന് പറ ചായ, ഏതെങ്കിലും ഒന്ന് പറ നമുക്ക് ഒന്ന് പോകണ്ടേ.
ഹലോ നാൻസിയാണോ? ഇത് ഞാനാ. ഞാൻ നിന്നോട് മറ്റേ ഏത് ഡ്രസ്സ് ഇടണമെന്ന് ചോദിക്കാൻ വിളിച്ച. മറ്റേ ഞാൻ ഇന്നാളെ ഇട്ട മറ്റേ പരിപാടി കിട്ട ചുമന്നിടണോ? അതെയോ എനിക്ക് വേറൊരു പുതിയ ഓറം മേടിച്ച് ഞാൻ പറഞ്ഞില്ല ഒരു ഓറഞ്ച്, അത് ഇടണോ? ഏതാ ഇടണ്ടേ? നീ പറഞ്ഞു. ഓ മറ്റേ ഓറഞ്ച് വലിയ കുണമൊന്നുമില്ല കാണാൻ. നീ ആ റെഡ് തന്നെ ഇട്ടേക്ക്, ഇന്നാളിട്ടില്ലേ അത് തന്നെ ഇട്ടേക്ക്. അല്ല ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ടല്ല എന്നെ, വലിയ പ്രശ്നമൊന്നുമല്ലോ. മത്താച്ചിനോടൊക്കെ വീട്ടിൽ കാണോ? ഓടി മാ മത്താച്ചി കാണും, പേടിക്കണം വേണ്ട. അല്ല നീ എല്ലാം കുക്ക് ചെയ്താൽ നിനക്ക് വല്ല സഹായം വേണോ? ഓ വേണ്ടെന്നേ. നിങ്ങൾ അങ്ങോട്ട് വരില്ല അപ്പം? ആ ഞങ്ങൾ അങ്ങോട്ട് വരുവാ, ഒരു അരമണിക്കൂറിൽ എത്തുമായിരിക്കും. ഓക്കെ എന്നാ ശരി ശരി. ഇല്ലില്ല പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ വന്നേക്കാം വന്നേക്കാന്നേ. ആ ഞങ്ങളിപ്പോ റെഡി ആയി കഴിഞ്ഞു, ഞങ്ങൾ വന്നേക്കാം. ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു, ഇപ്പൊ വന്നേക്കാം. ഒരു 2-3 മണിക്കൂർ വന്ന് പോയാൽ മതി. അമ്മ എന്തിനാ നമ്മൾ ഇന്ന് ഈ പാർട്ടിക്ക് പോണേ? എനിക്കാണ് ഈ ഡ്രസ്സും ഇഷ്ടമില്ല മോളെ. ഇത് നല്ല ഉടുപ്പാണ് മോളെ, ഉള്ളതിൽ ഏറ്റവും നല്ല ഉടുപ്പ് ഇതല്ലേ. അവൾ എപ്പൊ നോക്കിയാലും അവളുടെ ഉടുപ്പ് ചെയ്യും, എന്റെ ഇത് തേച്ച് തരാൻ ആരുമില്ലല്ലോ. എന്നാ ചെയ്യാനാ? നമ്മുടെ പണി നമ്മൾ തന്നെ കണ്ടുവരും. അമ്മേ എങ്ങനെയുണ്ടമ്മേ? എനിക്കറിയാം ഇത് ബോറാണ്, എനിക്ക് താല്പര്യമൊന്നും ഇത് ഇടണമെന്ന്. എന്താ നിന്റെ അപ്പൻ ഇട്ടാങ്ങനല്ല വലിയ സാധനമൊന്നും അല്ലോ, നിന്റെ അപ്പനാക്കാൻ നല്ല ഉടുപ്പാണ് നീ ഇട്ടാങ്ങനെ. ഒരു പറട്ട കണ്ണാടി, അതൊക്കെ താത്തി നോക്കാൻ മനുഷ്യ കൊച്ചിനു മുമ്പ് വെച്ചാണ് ഇതൊക്കെ കാണിക്കുന്നത്. എനിക്ക് എന്നാത്തിന്റെ കേടാ മനുഷ്യ, അതിനൊക്കെ അവിടെ എങ്ങനെ എടുത്തൊക്കെ ഞാൻ ചെയ്തോളേ. ഓ ഓ നീ ചെയ്യും, നീ പറയല്ല ചെയ്യില്ല. ആ ഞാൻ ചെയ്താളാ ഇനി മുതല്. പിന്നെ നിന്നെ എനിക്ക് അത്ര വിശ്വാസമാണല്ലോ, ആ വിശ്വാസമല്ലേ വേണ്ട. അവൾ പറഞ്ഞു അവളുടെ ഡ്രസ്സ് കൊച്ചിങ്ങൾക്ക് മുമ്പ് വെച്ചാണ് എന്നെ കളിയാക്കുന്നത്. ഇനിയിപ്പോ ഈ സാധനം കുന്തറാണ് കുത്തി കയറണം. അമ്മ ഞാൻ റെഡി. നമ്മുടെ പ്രമുഖനായ പ്രസിഡന്റും നമ്മുടെ ചാവക്കുറി അച്ഛനും ഇത് നമ്മുടെ ഏറ്റവും VVIP ആയ മത്തായച്ചനും നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയും ഞാൻ അവരെ നല്ലൊരു സ്വാഗതം നൽകുന്നു. മത്തായിക്കും നിന്നെക്കാളും നല്ല സ്റ്റൈലാണല്ലോ. ഓ എന്ത് ചെയ്യും, ഇതൊക്കെ മതി. എന്റെ ചായ പാർട്ടിക്കല്ലേ പോകുന്നത്, ഇത്ര ഒരുങ്ങാനുണ്ടോ ചായ? ഞാൻ എന്നെ കണ്ടുപിടിക്കും, സിമ്പിളായിട്ടല്ലേ, ചുമ്മാ ലിപ്സ്റ്റിക്കും ഇതൊക്കെ. ഇച്ചാണ് ഇതിന് ഇവിടുന്ന് വാങ്ങി കൊണ്ടുവന്ന്, അവൻ മേടിച്ചു നോക്കത്തില്ലേ? മിണ്ടാ വാ വാ വാ, സമയമില്ല. ഇനിയിപ്പോ അവിടെ നിന്ന് കഴിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. ഒരു സെക്കൻഡ്, ഈ കുറച്ചും കൂടെ ലിപ്സ്റ്റിക് ഇടാനുണ്ട്, അതുകൊണ്ട് കഴിഞ്ഞ് വന്നേക്കാം. നിങ്ങൾ ഇറങ്ങും, നിങ്ങൾ ഇറങ്ങിക്കോ, ഒന്ന് ഓടി. ആ അടച്ചിടയ്ക്ക് മഴയൊക്കെ ഇടയ്ക്ക് അതൊന്ന് വലച്ചടച്ചേക്ക്, കള്ളന്മാരെ ഒന്നും അറിയത്തില്ല.